ഹായ് ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങളുടെ അത് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് അയക്കാനുള്ളൊരു സെൻഡ് ചെയ്യുക. സാറത് ഡിസ്ക്രിപ്ഷൻ ഫോം വഴി നിങ്ങൾക്ക് അയക്കാം, അല്ലാതെ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് തന്നെ അയക്കണമെങ്കിൽ വാട്സാപ്പിൽ അയക്കാം. നമ്മൾ ഈ ക്ലാസ്സിൽ ഒരു പ്രത്യേകത, ഈ ക്ലാസ്സിലെ വർക്ക് ചെയ്യുന്നത് ഒരു വേറെ ഒരു ഇതാണ്, ഒരു പ്രത്യേകതയുള്ളതാണ്. കാരണം ആർട്ടാണ് നമ്മൾ ഇതുവരെ ചെയ്ത്, ഇനി ക്രാഫ്റ്റും കൂടെ ഇതിനകത്ത് മിക്സ് ചെയ്ത് ചെയ്യുന്ന ഒരു വർക്കാണ്. അങ്ങനെ ആർട്ടും ക്രാഫ്റ്റും നിങ്ങളിപ്പോഴേ അത് അറിഞ്ഞിരിക്കണം, അതിനെക്കുറിച്ച് പഠിക്കാനും വേണ്ടിയാണ്. ഇതൊരു പ്രത്യേക സബ്ജക്റ്റാണ് നമ്മൾ ഇന്നത്തെ വിഷയം. നമ്മൾ ഈ ചിത്ര അല്ലെങ്കിൽ എന്താണ് ആർട്ടിൽ അല്ലെങ്കിൽ ചിത്രകലയിൽ എന്ത് ഏത് ഓബ്ജക്റ്റ് എടുത്താലും അതിനൊരു ഹിസ്റ്ററി ഉണ്ട്. അത് ഹിസ്റ്ററിയല്ല, പ്രത്യേകതയുള്ള ഒരു സംഭവമായിരിക്കും. ഇപ്പം ഇവിടെ ഒരു ബേർഡാണ്, ഈ ബേർഡിൻ്റെ പ്രത്യേകതകളാണ്. സാധാരണ ബേർഡിൽ നിന്നും ബേർഡ്സിൽ നിന്നും ഇത് തമ്മിലുള്ള ഇതുമായിട്ടുള്ള ബന്ധം, വ്യത്യാസം എന്താണെന്ന്, അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്കത് ശ്രദ്ധിക്കുക. ഇത് ആ ബേർഡിൻ്റെ ബേർഡ് എങ്ങനെയാണ്, അപ്പോൾ ഈ ബേർഡിനെ ഉപയോഗിച്ചിരിക്കുന്ന വർണ്ണങ്ങൾ നിങ്ങൾ നോക്കിക്കേ, യെല്ലോ ഓറഞ്ച് ഒക്കെയാണ്. ഈ ബേർഡിൻ്റെ പ്രത്യേകതകൾ ഇവിടെ ഓറഞ്ച് ഉപയോഗിക്കുക, അത് ചരിച്ച് ചരിച്ചാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ഇവിടെയും ഓറഞ്ച് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ യെല്ലോ, ഇവിടെ ഓറഞ്ച്, ഇതെല്ലാം ചരിച്ചാണ് അയക്കുക, ഇതൊന്നും വെളിയിൽ പോകരുത്. പിന്നെ അതുപോലെ ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ലീഫിനൊക്കെ അഡീഷണലായിട്ട് ഡാർക്ക് ഗ്രീൻ, ഓട്ടോമാറ്റിക്കലി ബ്ലാക്ക് ലൈൻ കിടപ്പുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീൻ ആണ്. പിന്നെ ഇവിടെ സീക്വൻസ് വേണം, നിങ്ങൾ പുറത്ത് അത് പേരൻസിനോട് പറയണം, സീക്വൻസ് മേടിച്ച് ഇവിടെ ഒട്ടിക്കണം. ഇത്രയും പോരാ, ഇതിൽ കൂടുതൽ ഒട്ടിക്കാമെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും. ഇതുണ്ട് സ്റ്റാറിൻ്റെ ആ ഒരു സ്റ്റൈല്, അത് ഇവിടെ ഒട്ടിക്കുമ്പോഴാണ് ഒരു രാത്രിയുടെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ചന്ദ്രൻ ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട്. ഈ ബേർഡിനെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഇതാണ് ഇതിൻ്റെ വർക്കുകൾ. ഈ ബേർഡിനെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം, ഇത് രാത്രിയിലും കണ്ണ് കാണാവുന്ന ഒരു ബേർഡാണ്. മറ്റുള്ള വീടിൽ നിന്നുള്ള ബേർഡിൽ നിന്നുള്ള വ്യത്യാസം ഇതാണ്. അതുപോലെ ഇതാണ് മറ്റുള്ള പക്ഷികൾ കഴിക്കുന്ന പോലെ തന്നെ മാംസാഹാരം കഴിക്കുന്നതാണ് ഇത്. ഈ ബേർഡിന് ഇങ്ങനത്തെ ഒരു തരത്തിലുള്ളതാണ് ഇതിൻ്റെ കേട്ടോ, ഇതിൻ്റെ ചെവി കണ്ട കൊമ്പിൻ്റെ ആകൃതി പോലാണ്. അപ്പം മറ്റുള്ള ബേർഡിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബേർഡാണ്, അതുകൊണ്ടാണ് ഇതിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണവും. അപ്പോൾ അതിൻ്റെ ചൂണ്ടിൻ്റെ കാര്യം സാർ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കുന്നത്, അപ്പോൾ നമുക്ക് ഓരോ ക്ലാസ്സും തരുമ്പോഴും വ്യത്യസ്തമായ ക്ലാസ് തരാറുള്ള കാരണം, പ്രത്യേകത ഉള്ളത് ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും അതിനകത്ത്, ആർട്ടിനകത്ത്. അപ്പോൾ അത് അതിൻ്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ വർക്ക് തരുന്നത്. ഓക്കെ, താങ്ക് യു.